Hi my dear friends, ellavarkkum orikkal koodi MP Talks like swagatham. Njan Mustafa Pinchapadam. Nammal the 90 days prelims killer class inde 20th class aanu discuss cheynathu. Adhil nammal innu start cheynathu art and culture aanu nammal start cheynathu. Idine munpu nammal already polity adu pole thanne geography CSAT class lok already start cheyittund. Appo adokke ningalku ivide mugalle bell icon nokki kaynjal adilekku adine playlist lote ethunnanu. Appo adu kaanatha aalukal aanengi endiya aa class eduthu kaanan vendi shamikka. Artangulture ഏകദേശം 5 മുതൽ 7 ക്ലാസ് വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർട്ടാങ്കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് നിതിൻ സിംഗാനിയന്റെ ബുക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് എന്ത് ഇതിനെ കൂടെ തന്നെ നിതിൻ സിംഗാനിയം കൂടി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ കംപ്ലീഷൻ ഉണ്ടാവും ആർട്ടാങ്കൾച്ചറിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലായിരിക്കും ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ UPSC KAS പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്റർ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് KAS-നും IAS-നും മെന്റർഷിപ്പ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മെന്ററിംഗ് മോട്ടിവേറ്റർ ആയിട്ടുള്ള വീക്കിലി 1-to-1 മെന്ററിംഗ് നടക്കുന്ന സ്ട്രാറ്റജി വീക്കിലി സ്ട്രാറ്റജി മന്ത്ലി സ്ട്രാറ്റജി പ്ലാനിംഗ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സബ്ജക്റ്റിലെ റിവിഷൻ ക്ലാസുകൾ അടങ്ങുന്ന ഒരു ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം ഉണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ആട്ടം കൾച്ചറിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർക്കിടെക്ചർ പെയിന്റിങ് ഡാൻസ് മ്യൂസിക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മിസ്ലീനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആർക്കിടെക്ചർ ആണ് ഓക്കെ ജസ്റ്റ് ആർക്കിടെക്ചറും നിങ്ങൾ സ്കൾപ്ചറും രണ്ടും കേൾക്കുന്നതായിരിക്കും ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബിൽഡിംഗോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് സിമിലർ നമുക്ക് ആർക്കിടെക്ചർ എന്ന് പറയാം ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദി ബിൽഡിംഗ് അത് വേരിയസ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്ന മെറ്റീരിയൽസിനൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം പൊതുവെ ആർക്കിടെക്ചർ എന്ന് പറയാം അതേസമയത്ത് സ്കൾപ്ചർ എന്ന് പറയുമ്പോൾ 3D വർക്കാണ് 3D വർക്ക് ഓഫ് ആർട്ട് ആണ് ഒരു സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വർക്കിനെ നമുക്ക് എന്ത് പറയാം സ്കൾപ്ചർ എന്ന് പറയാം പൊതുവെ ഒരു നടരാജ സ്റ്റാറ്റ്യൂ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് വരാൻ പറ്റുന്നതാണ് ഓക്കെ അതിലേക്ക് വരാം അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർക്കിടെക്ചർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നമുക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ ആർക്കിടെക്ചർ ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ആൻഷ്യന്റ് മെഡീവൽ മോഡേൺ എന്നുള്ള രീതിയിൽ അല്ല ആൻഷ്യന്റ് നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് പറയുന്നത് ഹാരപ്പൻ ആർക്കിടെക്ചർ മൗര്യൻ ആർട്ട് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കംപ്ലീറ്റ് വരുന്നുണ്ട് എല്ലാത്തിലും പിന്നെ പോസ്റ്റ് മോഡേൺ ആർക്കിടെക്ചർ ഗുപ്ത ഏജ് സൗത്ത് ഇന്ത്യ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആൻഷ്യന്റിൽ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ആൻഷ്യന്റ് തന്നെയാണ് ആർക്കിടെക്ചറിൽ കേട്ടോ പിന്നെ മെഡീവലിലോട്ട് വരികയാണെങ്കിൽ നോക്കാനുള്ള ഡൽഹി സുൽത്താനായിട്ട് മുഗൾ പീരീഡ് ആണ് മോഡേണിലോട്ട് വരികയാണെങ്കിൽ ഇൻഡോ ഗോത്തിക് സ്റ്റൈലി നിയോ റോമൻ സ്റ്റൈലി അത് നമ്മൾ ബ്രിട്ടീഷ് യൂറോപ്യൻ സ്റ്റൈലൊക്കെ ഇതിൽ പഠിക്കാനുണ്ട് യൂറോപ്യന്റെ പോർച്ചുഗീസും അതായത് ഐബീരിയൻ സ്റ്റൈലും അതുപോലെ തന്നെ ഫ്രഞ്ച് സ്റ്റൈല് ബ്രിട്ടീഷ് സ്റ്റൈലൊക്കെ അതിൽ പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹരപ്പ മൗര്യന് പോസ്റ്റ് മൗര്യൻ ഈ മൂന്ന് ഏരിയാസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഗുപ്തയും സൗത്ത് ഇന്ത്യ ആയിട്ട് ഡിസ്കസ് ചെയ്യുക പിന്നീട് ഒരു ക്ലാസ്സോടുകൂടി മെഡീവലും മോഡേണും നമ്മൾ കവർ ചെയ്യും ഓക്കെ ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കാരണം റിവിഷൻ ക്ലാസ് പോലെയാണ് നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ PCM ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിലിംസ് കമ്മെയിൻസ് ബാച്ച് UPSC-ക്കും KAS-നും വേണ്ടി നടക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഉള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെയുള്ള നമ്പറുമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് റിവിഷൻ രീതിയിലാണ് പോകുന്നത് നടത്തും ഓക്കെ അപ്പൊ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇൻഡസ് വാലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ് വാലിന്റെ ആർട്സ് നോക്കാം ഫസ്റ്റ് ആർട്ടും ആർക്കിടെക്ചറും നോക്കാനുണ്ട് ആർട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും പെയിന്റിംഗ് ആവട്ടെ സ്കൾച്ചർ ആവട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ അവിടെ സീൽ ആവട്ടെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് വരും നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഏകദേശം സെക്കൻഡ് ഹാഫ് 30 മില്ലിയൻ ആ സമയത്താണ് ഉണ്ടാവുന്ന ഏകദേശം അത് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുന്നത് ഹാരപ്പ മോഹൻജദാരോ റോപ്പർ കാലിബങ്കൻ ലോത്തൽ തുടങ്ങിയ പ്രധാനപ്പെട്ട സൈറ്റുകളാണ് നമുക്ക് ഇൻഡസ് വാലിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ അവിടെ നമുക്ക് ആർട്ടിൽ പഠിക്കാനുള്ളത് അവിടുത്തെ സ്കൾപ്ചർ സീല് പോട്ടറി ജ്വല്ലറി ടെറാക്കോട്ട ഫിഗേഴ്സ് അങ്ങനെ തുടങ്ങിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരും ആർട്ടിന്റെ ഭാഗം ആർട്ടിന്റെ ഭാഗമായിട്ട് ആർക്കിടെക്ചറും വരും കേട്ടോ അപ്പൊ നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഡസ് വാലിന്റെ സൈറ്റ് ഏകദേശം 2006 മുതൽ 1800 BC വരെയാണ് ഇതിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മേജർ സെറ്റിൽമെന്റും മൈനർ സെറ്റിൽമെന്റും രണ്ട് രീതിയിൽ പറയാറുണ്ട് അതെങ്കിൽ ഗ്രേറ്റ് ലേറ്ററും ഏർലി ഹാരപ്പ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് മെച്ചൂർ ഹാരപ്പ ലേറ്റർ ആരപ്പ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് ആ ആരപ്പൻ സൈറ്റുകൾ നോക്കി വെക്കാം നമ്മൾ ഇൻഡസ് റിവർ ആണ് ഈ പോകുന്നത് ഇൻഡസ് റിവറും സോറി ഇതിവിടെ ഏകദേശം കറാച്ചിയിലൂടെ കടക്കുന്ന ഇൻഡസ് റിവർ ഉണ്ട് അതിന്റെ ട്രിബ്യൂട്ടറി അപ്പൊ ഈ ഇൻഡസ് റിവറിനെ ചുറ്റിപ്പറ്റിയാണ് പൊതുവെ ഈ ആരപ്പൻ സിവിലൈസേഷൻ ആലപ്പൻ സൈറ്റുകൾ ഉള്ളത് അതുകൊണ്ടാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ആരപ്പൻ ഇൻഡസ് സിവിലൈസേഷൻ കൂടി അറിയപ്പെടാറുണ്ട്
ആരപ്പൻ സൈറ്റുകൾ നോക്കി നോക്കുക. ആരപ്പ മെയിൻ സൈറ്റുകളാണ്, ആരപ്പ, മോഹൻജദാറോ, കോട്ടിജി, ലോത്തൽ ഇവിടെയാണ്, ധോളവീര, അതുപോലെ തന്നെ കാലിബംഗൻ രാജസ്ഥാനിലെ, രാഗിർഹി, ബനവലി, റോപ്പാറ്, ഓക്കെ, ബിറാന, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഈ സൈറ്റുകളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാപ്പ് ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം മെയിൻസിൽ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആർട്സ് ഒന്ന് സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് ആണ്. സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഹാരപ്പൻ മോഹൻജദാർ എന്നൊക്കെ ധാരാളം സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ത്രീ ഡയമെൻഷൻ വോളിയത്തിലുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ഇത് എന്ന് പറയുന്നത്. അതിൽ ഏതും പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയുള്ള രണ്ടെണ്ണാണ് ഇത്. ഒന്ന് നമ്മുടെ ബിയേർഡ് മാൻഡ്, അതുപോലെ തന്നെ മറ്റൊന്നാണ് ടോർസോ. പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയതാണ്, സ്റ്റോൺ സ്റ്റാറ്റ്യൂട്ട് ആണ്. അതിൽ ബ്രിയേഡ് മാൻ നോക്കുകയാണെങ്കിൽ മോഹൻജദാർ ആണ് കിട്ടിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ഡീപ്പിലോട്ട് പോകണ്ട, അതിന്റെ ഫീച്ചേഴ്സ് ഒന്നും അങ്ങനെ പോകണമെന്നില്ല. പക്ഷെ ഞാൻ ഫീച്ചേഴ്സ് ഞാൻ കൊടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ അത് എവിടുന്ന് കിട്ടി, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അതിന്റെ മെയിൻ ഒരു ഫീച്ചർ. ഓക്കെ, ഇത് മോഹൻജദാർ എന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്റ്റേറ്റേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പ്രീസ്റ്റ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട്. റിലീജിയൻ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നേ നമ്മൾ പൊതുവെ റിലീജിയൻ നമുക്ക് എവിഡൻസ് ഒന്നും കറക്റ്റ് ഇല്ല, പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ അനുമാനിക്കാണ് ചെയ്യാറ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്, പൊതുവെ റിലീജിയസ് ഇമ്പോർട്ടൻസ് ആണ് ബിയർഡ് മാൻ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ. ഒരു ടോർസോ കിട്ടിയുള്ളത് നമുക്ക് ഹാരപ്പ എന്നാണ്. ഓക്കെ, ഇതിൽ സോക്കറ്റ് ഹോൾസ് ഒക്കെ കാണാൻ പറ്റും നെക്കിലും ഷോൾഡറിലൊക്കെ. അതുപോലെ തന്നെ റെഡ് സാൻഡ് സ്റ്റോൺ ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ടോർസോ കിട്ടിയത് ഹാരപ്പ, റെഡ് സാൻഡ് സ്റ്റോൺ. അതേസമയത്ത് ബിയേഡ് ആണെങ്കിൽ മോഹൻജദാരോ. നല്ല മോഹൻ നല്ല ബിയേഡ് ഒക്കെ ഉഷാറാക്കി വന്നെന്ന് ആലോചിച്ചാൽ മതി ഓർത്തിരിക്കാൻ. ഹാരപ്പ. പിന്നെ അടുത്താണ് ബ്രോൺസ് കാസ്റ്റിംഗ്. നമുക്ക് അവിടെ ബ്രോൺസ് കാസ്റ്റിംഗ് നല്ല ഫേമസ് ആയിരുന്നു പൊതുവെ ഹാരപ്പയിൽ. അവർ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലോസ്റ്റ് വാക്സ് ടെക്നിക് ആയിരുന്നു. ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കിപ്പോ എന്താണോ ഒരു ഫിഗർ ഉണ്ടാക്കേണ്ടത് അതിന്റെ ഒരു വാക്സ് ഫിഗർ ഉണ്ടാക്കും. ആ വാക്സ് ഫിഗർ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ക്ലേന്റെ കോട്ട് ചെയ്യും. അത് ക്ലേ കൊണ്ട് ഫുൾ കോട്ട് ചെയ്തതിനു ശേഷം ആ വാക്സ് നമ്മൾ എന്ത് ഹീറ്റ് ചെയ്തിട്ട് വാക്സ് ഒഴിവാക്കും. ആ മോൾട്ടൺ വാക്സ് എന്ത് ചെയ്യും, ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് പോകും. ആ ടൈനി ഹോളിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ഇതാണോ മെറ്റൽ ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത് ആ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, അതിലോട്ട് നമ്മൾ ഒഴിക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവിക അതിന്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് അത് കൂളായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പുറത്തുള്ള ക്ലേ എടുത്ത് ഒഴിവാക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഷേപ്പുള്ള കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ അങ്ങനെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡാൻസിങ് ഗേൾ. അത് നമുക്കൊരു ഹൈ കോപ്പർ ഫിഗർ ആണ് അറിഞ്ഞിരിക്കണേ, ഒരു 4 ഇഞ്ച് ഹൈ കോപ്പർ ഫിഗർ ആണ്. മോഹൻജദാറാണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ തന്നെ ബാംഗിൾസും ഒക്കെ അത് ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ത്രിബംഗാസ് ഒരു പോസ്റ്ററിലാണ് നിൽക്കുന്നത്. ഓക്കെ, ലാർജ് ഐസും ഫ്ലാറ്റ് നോസും ഒക്കെ അതിന്റെ പ്രത്യേകതയാണ്. ജസ്റ്റ് നോക്കി നോക്കുക, കിട്ടിയ സ്ഥലം നോക്കി വെക്കണേ. മോഹൻജദാർ എന്നാണ് മോഹൻ. മോഹൻ തന്നെ ഡാൻസിങ്, മോഹൻ ബിയേഡ് ഒക്കെ ഉണ്ടാക്കി നല്ല ഡാൻസ് ചെയ്തു എന്ന് ആലോചിക്കുക. ഡാൻസിങ്ങുകളും കിട്ടിയത് വേണം. പിന്നെ ബ്രോൺസ് ബുള്ളുണ്ട്, അതും മുട്ടിയത് മോഹൻജദാർ എന്നാണ്. ബുള്ളിന്റെ പുറത്താണ് മോഹൻ പോതി എന്ന് ആലോചിച്ചാൽ മതി. ഇതൊക്കെ മോഹനിലോട്ട് കണക്ട് ചെയ്താൽ മതി. മോഹൻജദാർ ആണെങ്കിൽ അതൊക്കെ രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോസ്റ്റ് വാക്സ് ടെക്നിക് ഉപയോഗിച്ചുണ്ടാക്കിയ ബ്രോൺസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരാൻ പറ്റും. അടുത്ത ടെറാക്കോട്ട ഫിഗേഴ്സും ധാരാളം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ടെറാക്കോട്ട ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മദർ ഗോഡസ് ഒക്കെ ഇതിനെ ഒരു ഫേമസ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ട് ടെറാക്കോട്ടേഴ്സും. അത് കൂടാതെ മറ്റുള്ള പല ഫിഗേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടോയ്സ് ആയിട്ടും എല്ലാതൊക്കെ കിട്ടിയിട്ടുണ്ട്. ടോയ് കാർട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വിത്ത് വീൽ, അതുപോലെ തന്നെ ബേർഡ്സ്, അനിമൽസ്, ഇതിനൊക്കെ ഫിഗേഴ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്, ടെറാക്കോട്ട കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിലേറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മദർ ഗോഡസ്. അത് കിട്ടിയ മോഹൻജദാർ എന്ന് തന്നെ. അപ്പൊ മദറും മോഹനിലാണ്, മോഹന്റെ മദറും ഉണ്ട് കൂടെ. ഡാൻസ് മോഹന്റെ മദർ നല്ല ബിയേഡ് ഒക്കെ റെഡിയാക്കി ഡാൻസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഡാൻസിങ് ഗേള്, ബിയേഡഡ് മാന്, മദർ ഗോഡസ്, ഇതൊക്കെ കിട്ടിയത് മോഹൻജദാർ എന്നാണ്. ഗ്രേറ്റ് ബാത്ത് മോഹൻജദാർ അല്ല കേട്ടോ. അപ്പൊ ഒരുമിച്ച് ഗ്രേറ്റ് ബാത്തിന് പോയി എന്ന് ആലോചിച്ചാൽ മതി. ഫീമെയിൽ ഫിഗർ ആണ്, ഒക്കെ അറിഞ്ഞിരിക്കാം. ജസ്റ്റ് നോക്കിയതാണ് ഫീച്ചർ. പിന്നെ സീൽ, നമുക്കറിയാം നമ്മൾ അപ്പൊ ഹാരപ്പ് പറയുമ്പോൾ ഹാരപ്പൻ സീൽ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നതാണ്. ഇതൊക്കെ ഹാരപ്പൻ സീലിന്റെ എക്സാമ്പിൾ ആണ്. സ്റ്റേറ്റേറ്റ് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള പല കോപ്പറും ടെറാക്കോട്ടയൊക്കെ ഉപയോഗിച്ചും ഉണ്ടാക്കിയതായിട്ട് ചില സമയത്ത് കാണാറുണ്ട്. മെയിൻലി സ്റ്റേറ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഫിഗർ അനിമൽ, യൂണിക്കോൺ ബുൾ, പ്രധാനമായിട്ട് കാണുന്ന അനിമൽസ് യൂണിക്കോൺ ബുള്ള്, റൈനോസസ്, ടൈഗർ, എലിഫന്റ്, ബിസണ്, ഗോട്ട്, ബഫലോ ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. മെയിൻലി കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിരുന്നു. കാരണം ഒരു ട്രേഡ് ഒക്കെ നടക്കുന്ന സമയത്ത് സീൽ ചെയ്ത് വിടും. ഓക്കെ, അതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അമുലറ്റ്സ് ആയിട്ടൊക്കെ പലപ്പോഴും സീൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2 ഇഞ്ച് 2 സ്ക്വയർ ഇഞ്ചിലാണ് ഇത് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോൾഡും ഐവറി കൊണ്ട് ഉണ്ടാക്കിയ സീൽ വരെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ പറഞ്ഞ അതിലുള്ള ഒരു പിക്ചറോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് ഈ സീലിലുള്ളത്. അതുവരെ നമുക്ക് വായിക്കാൻ പറ്റും. ഇത് എന്തോ എഴുതിയിട്ടുണ്ടോ, ഈ എഴുതുന്നുണ്ടോ, ഇതൊരു സ്ക്രിപ്റ്റ് ആണ് സത്യത്തിൽ. പിക്ചറൽ റൈറ്റിംഗ് ആണ്.
പക്ഷെ നമുക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ സെറ്റിട്ട് ടെസ്റ്റ്. പിന്നെ അതിൽ മോസ്റ്റ് യൂസ് ചെയ്യുന്ന അനിമൽ ബുള്ളാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എലിഫന്റും ടൈഗറും ഗോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ട്രീസും ഹ്യൂമൻ ഫിഗേഴ്സും ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതാണ് സീൽ അറിഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സീലാണ് ഇത്, നമ്മുടെ പശുപതി സീൽ. ഓക്കെ, അതിൽ മെയിൽ ഡേറ്റ് എന്നൊക്കെ അറിയുന്ന പശുപതിയാണ് പശുപതി അനിമൽ. അത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയതാണ്. അത് മോഹൻജദാരൻ ആണ്. അപ്പൊ പശുപതി, ഓക്കെ, നമ്മൾ പശു ഉണ്ട് കൂടെ. മോഹന്റെ ഗ്രേറ്റ് ബാത്തിന് പോകുമ്പോൾ ഡാൻസ് ഒക്കെ ചെയ്ത് ബിയേഡൊക്കെ നന്നാക്കി പശുപതിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് മോഹൻജദാരൻ എന്നാണ് അറിഞ്ഞിരിക്കുക. മോഹൻജദാരിലൊക്കെ ഞാൻ കുറെ മോഹൻജദാരുകളുണ്ട്. ഞാൻ അതിലേക്ക് കണക്ട് ചെയ്തൊന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ കോഡുകളൊക്കെ ആക്കി വാക്കാം. നമ്മളുടെ പി സി എം ക്ലാസ്സിനുള്ള കോഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോ റിവിഷൻ പോലെ ആവുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ കോഡുകൾ പറയാത്തത്. നമ്മളെ സബ്ജക്റ്റിലൊക്കെ കോഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് നല്ല കോഡുകൾ ഉണ്ടാക്കട്ടെ. കോഡുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഒട്ടും അത് പറ്റാത്തവരാണെങ്കിൽ പിന്നെ അത് ചെയ്യണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ പശുപതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും കാണുന്ന അനിമൽസ് എലിഫന്റും ടൈഗറും റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ റൈനോസറും ബഫലോയും ലെഫ്റ്റ് സൈഡിലും കാണാൻ പറ്റും. പിന്നെ രണ്ട് ആന്റിലോപ്പും കാണാറുണ്ടേ. നോക്കി നോക്കാം, ഇതൊക്കെയാണ് അവിടുത്തെ പശുപതി സീൽ അറിഞ്ഞിരിക്കേണ്ടത്, സീൽസ്. അടുത്താണ് പോട്ടറി. ഹരപ്പയിൽ മെയിൻ ആയിട്ട് പറ്റുന്ന പോട്ടറി ഉണ്ടായിരുന്നു. ഇൻഡസ് വാലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻ വീൽ മെയ്ഡ് വേസ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത് അവിടുത്തെ എക്സാമ്പിൾസ് ആണ്. പ്ലെയിൻ പോട്ടറീസ് ആണ് പൊതുവെ ഉണ്ടാവാറ്. അത് തന്നെ ബ്ലാക്ക് പെയിന്റഡ് വെയറും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ചിലതൊക്കെ ജോമെട്രിക് ഡിസൈൻ ഒക്കെ ഉള്ള വെയേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണേത് പെയിന്റഡ് എർത്തൻ ജാർ ഒക്കെ ഉണ്ട്, ജോമെട്രിക് ഡിസൈൻ ഒക്കെ ഉള്ളതാണ്. അത് മോഹൻജദാരൻ ആട്ടോ. അപ്പൊ നമുക്കൊരു എർത്തൻ ജാറും കൂടി എടുത്തിട്ടാണ് പോയത്, കാരണം ഗ്രേറ്റ് ബാത്തിനാണല്ലോ പോകുന്നത്. ഗ്രേറ്റ് ബാത്തിന് പോകുമ്പോൾ ഒരു ഇത്തരത്തിലൊരു ജാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളമൊക്കെ മുക്കി വയ്ക്കാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് അതും മോഹനാട്ടോ കൈ പിടിക്കുന്നത്, അതും കൈ പിടിച്ചിട്ടുണ്ട്. മോഹൻജദാറിലെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഷേപ്പ് വാസ് മാനിപ്പുലേറ്റ് ബൈ ദ പ്രഷർ ഓഫ് ദി ഫിംഗേഴ്സിന്റെ, ആ പോട്ടറിന്റെ ഫിംഗറിന്റെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഈ ഷേപ്പ് ഒക്കെ നമുക്ക് ഉണ്ടായില്ല. നമുക്ക് ഇന്നിപ്പോ നിങ്ങൾ പോട്ടർ ഉണ്ടാക്കുന്നത് കാണുന്നല്ലോ, ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഹൈലി പോളിഷിംഗ് ആയിട്ടുള്ള പോട്ടറിയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ബീഡ്സും ഓർണമെന്റ്സും നോക്കുകയാണെങ്കിൽ എല്ലാ തരം ബീഡ്സും ഓർണമെന്റ്സും അവിടെ കാണാൻ പറ്റും. ഓക്കെ, മെന്നും വിമണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ജ്വല്ലറി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഹൻജദാരൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നെക്ലേസും തുടങ്ങിയിട്ടുള്ള പ്രീഷ്യസ് സ്റ്റോണും കോപ്പറും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണാം. പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ഇയറിംഗ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെമട്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഫർമാന ഹരിയാന നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ബീഡ് ഇൻഡസ്ട്രീസ് പല സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അതിന്റെ ഫാക്ടറീസ് ചാൺഹുദാരോന്നും ലോത്തൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ മെറ്റൽസ് എല്ലാം ഇത് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഈവൺ ദ സ്റ്റോൺ ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്യുന്നവർ ഉണ്ടാക്കിയിട്ടുണ്ട് അറിഞ്ഞിരിക്കാം. അതാണ് അതിലെ ആട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഇമ്പോർട്ടൻറ്റ് സൈറ്റുകളാണ്. ഇൻഡസ് വാലിയിൽ ജസ്റ്റ് ഞാൻ സൈറ്റും അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ മാത്രമേ പറയുന്നുള്ളൂ. കുറെ ഫീച്ചേഴ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. സൈറ്റ് ഹാരപ്പ, അതാണ് റിവർ, രാവി റിവറിന്റെ അടുത്താണ് ഫസ്റ്റ് കണ്ടെത്തിയ സൈറ്റ് ആണ് ഹാരപ്പ. അതുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. പാകിസ്ഥാനിൽ അപ്പം ഉള്ളത് കേട്ടോ. സിറ്റാഡൽ 6 ഗ്രാനറീസ് ഒക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സ്കവേറ്റ് ചെയ്തതാണ്. ക്ലേ ഫിഗർ മദർ ഗോഡസ് ഒക്കെ ഇവിടുന്നും കിട്ടിയിട്ടുണ്ട്, ക്ലേന്റെ കേട്ടോ. സ്റ്റേറ്റ് ഉണ്ടാക്കിയത്. പിന്നെ മോഹൻജദാരോ നോക്കുകയാണെങ്കിൽ റിവർ ഇൻഡസിന്റെ അവിടെയാണുള്ളത് അറിഞ്ഞിരിക്കുക, പഞ്ചാബ് പാകിസ്ഥാനിൽ. മൗണ്ട് ഓഫ് ഡെഡ് എന്ന് അറിയപ്പെടുന്ന എവിടെയാണ്, പോസ്റ്റ് മൊറിയൽ ഒക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 1398 സീൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടലി കിട്ടിയതിന് 56% ഇവിടുന്നാണ്. ഗ്രേറ്റ് ബാത്ത് ഇവിടെ ഉള്ളത്, മോഹൻ വിളിക്കാൻ പോയത് ആലോചിച്ചാൽ മതി. ഗ്രേറ്റ് ബാത്തിന് ഗ്രേറ്റ് ഗ്രാനറി ഉണ്ട്. അത് കഴിഞ്ഞ് ഗ്രാനറിയിലും പോയി കുറച്ച് അരിയൊക്കെ എടുത്തു പോകണമെന്ന് ആലോചിച്ചു. പിന്നെ ബ്രോൺസ് ഡാൻസിങ് ഗേള്, ബിയേഡഡ് മാന്, ടെറാക്കോട്ട ടോയ്സ്, പശുപതി സീല്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആരെ മോഹൻജദാരത് കണ്ടെത്തി നോക്കണേ. ലോത്തലില് ഗുജറാത്തിലുള്ളത് ബോഗ റിവറിന്റെ അവിടെ ഉള്ളത്. ഓൺലി പോർട്ട് ടൗൺ ആണ്, പോർട്ടാണിത്. ഓക്കെ, റെഗുലർ വാട്ടർ ലെവലൊക്കെ അവിടെ ഫൗണ്ട് ചെയ്യുന്ന മെയിൻറ്റെയിൻ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സൊല്യൂഷൻ എന്നൊക്കെ എഴുതുന്നതാണ്. ഡോർ ഇത് ഫേസ് ചെയ്യുന്നതാണ്, ഹൗസസ് വേർ ഫേസിങ് ദ ഡോർ ആണ് കാണാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ലോത്തലാണ്. ഓൾ അതർ സൈറ്റ്സ് ആണ് ഡോർ അവേ ഫ്രം ദ റോഡാണ്, മറ്റേത് റോഡിലോട്ട് ഫേസ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ ബീഡ് മേക്കിംഗ് ഫാക്ടറി ഒക്കെ ഡോക്കിയാടൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ലോത്തലിൽ. ധോളവീര എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ളത് റൺ ഓഫ് കച്ചിലാണ്. മൂന്ന് പാട്ടുള്ള ഒരേ ഒരു ഇതാണ്, മറ്റടുത്തൊക്കെ രണ്ട് പാട്ടാണ്, സിറ്റാഡലും ലോവർ ടോണും. ഇവിടെ മൂന്ന് പാട്ടുണ്ട്. പിന്നെ അതുപോലെ ഫിഗർ ഓഫ് ചാരിയറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചാൻഹുദാരോ സിന്ധിലാണുള്ളത്, ഇൻഡസ് റിവറിന്റെ അടുത്താണ്. ബീഡ് മേക്കിംഗ് ഫാക്ടറി കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലി ഇൻഡസ് സൈറ്റ് വിത്തൗട്ട് സിറ്റാഡൽ ഇല്ലാതെ ഒരേ ഒരു സൈറ്റ് മാത്രമേ ചാൻഹുദാരോ മാത്രമുള്ളൂ. ചാൻ, ഓക്കെ. കാലിബങ്കൻ ചേന്നാലോചേ, ചേ അവിടെ എന്തില്ല, സിറ്റാഡൽ ഇല്ല, ചാൻഹുദാരോ.
പിന്നെ അതുപോലെ തന്നെ കാലിബംഗ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ ഫുൾ കാലിയാകുന്നതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ, വെള്ളം കാലിയില്ല. അങ്ങനെ വെച്ചാൽ രാജസ്ഥാനിലുള്ളത് ബേൺഡ് ബാംഗിൾസും ഫയർ അൾട്ടാർസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗഗ്ഗർ റിവറിന്റെ അടുത്താണ് കേട്ടോ. പിന്നെ രാജ്ഗിർഹി ഉള്ളത് ഹരിയാനയിലാണ്. ടെറാക്കോട്ട വീൽസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സുർക്കോട്ടയുടെ ഉള്ളത് ഗുജറാത്തിലാണ്. ബോൺസ് ഓഫ് ഹോസ് കിട്ടിയിട്ടുണ്ടേ, ഓൺലി സൈറ്റ് ഹോസ്. അപ്പൊ ഹോസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം, പക്ഷെ ഹോസ് സെൻട്രിക് അല്ല. ബനവലി ഉള്ളത് ഹരിയാനയിലാണ്. ടെറാക്കോട്ട ഫിഗേഴ്സ് കിട്ടിയിട്ടുണ്ട് പ്ലഫിന്റെ ഒക്കെ. പിന്നെ അപ്പോൾ തന്നെ ഡാമബാബാദ്, ഡാമബാബാദ് മഹാരാഷ്ട്രയിലാണ്. സ്കൾപ്ചർ ഒക്കെ ബ്രോൺസ് ചാരിറ്റ് കിട്ടിയിട്ടുണ്ട്. കേരള നോദ്രോ ഓർ പാട്രി എന്ന് പറയുന്നത് ഇത് കേരള എന്ന് കാണുമ്പോൾ കേരള എന്ന് അറിയിക്കുന്നത് ഗുജറാത്തിലുള്ളത് കേട്ടോ. സാൾട്ട് പ്രൊഡക്ഷൻ ആണ്. പിന്നെ അപ്പോൾ തന്നെ മണ്ട ജമ്മു കാശ്മീരിലുള്ളത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് സൈറ്റ് ആണ്. മെഹർഗഡ് ബലൂചിസ്ഥാനിലാണ്. പിന്നെ അമ്രി ഉള്ളത് ഇൻഡസ് റിവറിന്റെ ബാങ്ക്സിലാണ്. ഓക്കെ, ആന്റിലോപ്പിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എവിഡൻസ് ഇട്ടൊക്കെ അല്ലെ. എവിഡൻസ് ആണ് എല്ലാം പറയുന്നത്. അതൊക്കെയാണ് അവിടുത്തെ ആർട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇൻഡസ് വാലിന്റെ. പിന്നെ ഇൻഡസ് വാലിന്റെ സൈറ്റുകളും. അടുത്ത് ഇൻഡസ് വാലിന്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർ മെയിൻ ആയിട്ട് ബേൺഡ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. വലിയ ലാർജ് മോണിമെന്റ്സോ സ്ട്രക്ചറോ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, സിറ്റാഡൽ ലോവർ ടൗൺ എന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതാണ് സിറ്റാഡൽ ലോവർ ടൗൺ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം വരക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് സിറ്റാഡൽ ഹയർ ക്ലാസ് ഒക്കെ താമസിച്ച ഇവിടെയാണ്. പൊതുവെ കുറച്ച് ഉയർന്ന പ്രദേശത്താണ്. ഇവിടെ ലോവർ 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 ടൗൺ എന്ന് പറയും. പൊതുവെ സാധാരണക്കാരൊക്കെ താമസിച്ച് ലോവർ ടൗണിൽ ചെറിയ ചെറിയ കുറെ വീടുകൾ കാണാൻ ഈ രീതിയിൽ എക്സാമ്പിൾ ആണ്. ഇംഗ്ലീഷ് ബോണ്ട് മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കാണാൻ പറ്റും. അതിന്റെ പ്രത്യേകത നോക്കുന്നത് ടൗൺ പ്ലാനിംഗ് ആണ്. ഇവിടുത്തെ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ഒന്ന് ടൗൺ പ്ലാനിംഗ് ആണ് നോക്കേണ്ടത്. ഗ്രിഡ് പാറ്റേൺ 90 ഡിഗ്രി പാറ്റേണിലാണ് ടൗൺ പ്ലാനിംഗ് ഒക്കെ ഉള്ളത്. അത് യൂഷ്വലി രണ്ട് പാർട്ടുണ്ട്, അപ്പർ ടൗൺ ഉണ്ട് ലോവർ ടൗൺ ഉണ്ട്. ഓക്കെ, അപ്പർ ടൗണിൽ പൊതുവെ മോസ്റ്റ്ലി റൂളിംഗ് ക്ലാസ് ആണ്, അതിന് സിറ്റാഡൽ എന്ന് പറയും. അപ്പർ ടൗണിൽ പൊതുവെ കോമൺ പീപ്പിൾ ആണ് എന്ത് ചെയ്ത് താമസിച്ചതായിട്ട് കാണുന്നത്. ഓക്കെ, രണ്ടിന്റെ ഫീച്ചർ നോക്കി നോക്കാം. പിന്നെ ധോളവീരയില് മാത്രം മൂന്ന് പാർട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പർ ടൗൺ ഉണ്ട്, മിഡിൽ ടൗൺ ഉണ്ട്, ലോവർ ടൗൺ. ബാക്കിയുള്ളടത്തൊക്കെ രണ്ട് പാർട്ടേ ഉള്ളൂ. തിക്ക് ലെയേഴ്സ് ഓഫ് ദി ബേക്ക്ഡ് ബ്രിക്സ് നമുക്ക് ഉപയോഗിച്ച് കാണാൻ പറ്റും. ജിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട് മോട്ടറായിട്ട്. റോഡ്സ് ഒക്കെ റൈറ്റ് ആംഗിളിലാണ്, 90 ഡിഗ്രിയിൽ. നമ്മൾ പ്ലാൻഡ് ആയിട്ട് സിറ്റി പോണ പോലെയാണ് ഇങ്ങനെ കറക്റ്റ് റൈറ്റ് ആംഗിളിലുള്ളത്. അതിന്റെ അടുത്താണ് വീടുകളൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ ഹൗസ് ആണെങ്കിൽ ബേൺഡ് മഡ് ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഡോർ പൊതുവേ അവേ ഫ്രം റോഡാണ്. ഓക്കെ, ഡോറിന്ന് റോഡിന് അടുത്ത് തന്നെ നമുക്ക് ഡോർ കാണാൻ പറ്റില്ല. പക്ഷേ ലോത്തലിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്, റോഡിന്റെ അടുത്ത് ഡോറും കാണാൻ പറ്റും. വെന്റിലേറ്റഡ് ഹൗസ് ആണ്. പ്രൈവറ്റ് വെൽസ് ഒക്കെ അതിൽ വെല്ലുണ്ട്. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലതിന് 2-സ്റ്റോറി വരെ ഹൗസുകൾ കാണാൻ പറ്റും. പിന്നെ മറ്റൊരു ഇതിൽ വരുന്ന ഫീച്ചറാണ് ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, ഭയങ്കര എഫിഷ്യന്റ് ഡ്രെയിനേജ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ഓരോ സ്മോൾ ഡ്രെയിൻ, ഓരോ വീട്ടിൽ വരെ സ്മോൾ ഡ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ലാർജ് വണ്ണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഡ്രെയിനേജ് സിസ്റ്റം പോലെ. ഓക്കെ, വീട്ടിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് ഉണ്ട് അവിടെ കണക്ട് ചെയ്യും. ഓരോ വീട്ടിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും, ലാസ്റ്റ് ഇത് പുറത്തോട്ട് പോവും. ഓക്കെ, അതൊക്കെ കവർ ചെയ്തിരുന്നു. ഇന്റർവെല്ലിൽ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാൻഹോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോക്പിറ്റ് ഒക്കെ അതിലുണ്ടായിരുന്നു അറിഞ്ഞിരിക്കും. അത്തരത്തിലുള്ള എഫിഷ്യൻ ആയിട്ടുള്ളൊരു എന്തുണ്ടായിരുന്നു അവിടെ, ഡ്രെയിനേജ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് അവിടുത്തെ ഇൻഡസ് വാലിന്റെ ആർക്കിടെക്ചർ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നോക്കി വെക്കും. ദ ഫോളോയിങ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ സിവിലൈസേഷൻ, ദ പോസ്റ്റ് ദ ഗ്രേറ്റ് പാലസ് ഉണ്ടോ ഇല്ല, അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുള്ളതൊക്കെ. പിന്നെ ദ വർഷിപ്പ്ഡ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡേറ്റീസ്, നമുക്ക് വലിയ തെറ്റൊന്നും പറയാനില്ലല്ലോ. ദ എംപ്ലോയിഡ് ഹോസ് ഡ്രോൺ ചാരിയറ്റ്സ് ഫോർ ദ വാർഫെയർ, അവിടെ വാർഫെയർ ഒന്നും അങ്ങനെ പൊതുവേ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. അപ്പം ബി മാത്രമാണ് ആൻസർ. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് കേട്ടോ. ഇൻഡസ് വാലിനെ കുറിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 2011 വെച്ച ക്വസ്റ്റ്യൻ ആണ്. സെക്യുലർ ആയിരുന്നു പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോട്ടൺ വാസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിംഗ് ടെക്സ്റ്റൈൽസ് ഇന്ത്യ. കോട്ടൺ ഉപയോഗിച്ച് ഫസ്റ്റേ കണ്ടെത്തി ആരപ്പേ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് രണ്ട് ശരി പിന്നെ ശരിയാണ്, സി ആണ് ആൻസർ. നമുക്ക് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് യു പി എസ് സി കെ എസ് പഠനം നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പി സി എം ബാച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എല്ലാ സബ്ജക്റ്റുകളും. അടുത്താണ് ആർട്ട് ഓഫ് മൗര്യൻ. അപ്പൊ നമ്മൾ ഹാരപ്പ പറഞ്ഞു, ആൻഷ്യന്റില് ഒന്നാമത്താണ് ഹാരപ്പ, രണ്ടാമത്തെ മൗര്യൻ. മൗര്യൻ പീരീഡ് ഈ മൗര്യൻ എംപയർ ഇതാണ് ഏകദേശം അന്നത്തെ കാലത്ത് മൗര്യൻ എംപയർ.
നമുക്കറിയാം ബുദ്ധിസ്റ്റ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഒക്കെ മെയിൻ ആയിട്ട് ബിഗിനിങ് ചെയ്യുന്നത് ഈ മൗര്യൻ എമ്പയർ മുതലാണ്. അത് പല സ്ഥലങ്ങളും നമുക്ക് അതിന് മെൻഷൻ കാണാൻ പറ്റും. ഫാഹിയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അശോകന്റെ പാലസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഗസ്തീനിസിന്റെ ഇൻഡിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവരുടെ ആർക്കിടെക്ചറിനെ കുറിച്ച്, എസ്പെഷ്യലി മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ പാലസിനെ കുറിച്ചൊക്കെ മെൻഷൻ കാണാൻ പറ്റും. അത്രത്തോളം എക്സലന്റ് ആർക്കിടെക്ചർ അച്ചീവ്മെന്റ് ആയിട്ടാണെന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമുക്ക് മെൻഷൻ ഉണ്ട്, അവിടെ അത്രത്തോളം ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. മൗര്യൻ ആർക്കിടെക്ചറിനെ പ്രധാനമായിട്ടും എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോട്ട് ആർട്ട്, അതുപോലെ തന്നെ പോപ്പുലർ ആർട്ട്. കോട്ട് ആർട്ട് എന്ന് പറയുമ്പോൾ കോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ പാലസ് ഇനീഷ്യേറ്റീവിൽ തുടങ്ങുന്ന കാര്യങ്ങളാണ് കോട്ട് ആർട്ട് എന്ന് പറയുന്നത്. പോപ്പുലർ ആർട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കോട്ട് ആർട്ടിൽ വരുന്ന ഏതൊക്കെ, പാലസ് പില്ലാറ് സ്തൂപ, പോപ്പുലർ ആർട്ടിലാണെങ്കിൽ കേവ് പോട്രി സ്കൾപ്ചർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോപ്പുലർ ആർട്ടിലും പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് കോട്ട് ആർക്കിടെക്ചറും പോപ്പുലർ ആർക്കിടെക്ചറും. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, കോട്ട് ആർക്കിടെക്ചറിലോട്ട് പോകാം. ഓക്കെ, അതിൽ ഒന്നാമത്താണ് പാലസ്. ഇവൻ മെഗസ്തീനിസിന് ഇൻഡിക്കയിലൊക്കെ പാലസിനെ കുറിച്ചുള്ള മെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പാലസിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പല പാലസ് എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈമറിലി വുഡ് കൊണ്ട് ഉണ്ടാക്കിയത്. മെഗസ്തീനിസിന് ഇൻഡിക്കയിലൊക്കെ അതിനെ കുറിച്ചുള്ള മെൻഷൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ പാലസ് ഒക്കെ, പിന്നെ സെൻട്രൽ പില്ലാർ ഹാള് അതിൽ അതിന്റെ ഫേമസ് ആണ്. അതുപോലെ തന്നെ കുമാർ ഹറലും പാടലിപുത്രയുള്ള നമുക്ക് കാണുന്ന ടെമ്പിൾസ്, ഈ പാലസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അശോകൻ പാലസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഫാഹിയാൻ ഫിഫ്ത് സെഞ്ചുറിയിൽ അതിന് മെൻഷൻ കാണാൻ പറ്റും. ജസ്റ്റ് പാലസ് എന്ന് ചേർച്ച അറിഞ്ഞതായി, കൂടുതൽ എവിഡൻസ് നമുക്കില്ല. രണ്ടാമത്താണ് ഏത്, നമ്മുടെ പില്ലാർ. പില്ലാർ വളരെ ഫേമസ് ആണ്, എസ്പെഷ്യലി അശോകന്റെ സമയത്ത്. പില്ലാർ ഡൽഹി, പില്ലാർ അശോകൻ, പില്ലാർ പില്ലാർ വൈശാലി, അലഹബാദ് പില്ലാർ ഒക്കെ വളരെ ഫേമസ് ആയ പില്ലാറാണ്. പില്ലാർ നോക്കുകയാണെങ്കിൽ നമുക്ക് പില്ലാറിന്, പില്ലാറിന്റെ ഈ മൂന്ന്, അതിന്റെ റോക്കറ്റ് പില്ലാറാണ് മെയിൻ ആയിട്ട് കേട്ടോ. ഈ ഇതിന്റെ ഓരോ എന്തൊക്കെയാണ് അതിന്റെ പാർട്സ് നോക്കി വെക്കണം. ഈ അടിയിൽ വരുന്ന ഈ ഒരു വലിയ തൂണ് പോലെ വരുന്ന ആ പാർട്സ് ആണ് ഷാഫ്റ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഷാഫ്റ്റ്. പിന്നെ വരുന്നതാണ് ബേസ്. ബേസ് പൊതുവൊരു ഇൻവെർട്ടഡ് ലോട്ടസ് ഒക്കെ ആവാം. പിന്നെ ഈ ഒരു ഇതാണ് അബാക്കസ് എന്ന് പറയുന്നത്. പിന്നെ മുകളിലുള്ള ഫിഗർ അനിമൽ ഫിഗറാണ്, ഏതെങ്കിലും അനിമലാണ് പൊതുവെ ഇവിടെ കാണാറ്. ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചു നോക്കുക, വരക്കാൻ വേണ്ടി പഠിക്കണേത്. പില്ലാറും പിന്നെ അതുപോലെ തന്നെ അബാക്കസ് വരുന്നുണ്ട്. പിന്നോട് ലോട്ടസ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടഡ് ഷേപ്പിൽ ലോട്ടസ് ഇട്ടാൽ മതി. ഓക്കെ, പരീക്ഷ ചോദിക്കുമ്പോൾ വരക്കണേ, സിമ്പിൾ ആയിട്ടെങ്കിലും വരക്കണം. ഓക്കെ, വൃത്തി വരക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വരയ്ക്കാം. പിന്നോട് അനിമൽ ഫിഗർ വരയ്ക്കാം. നമ്മളിപ്പോ നിങ്ങളിപ്പോ എപ്പോഴും കണ്ട് ശീലിച്ച് നമ്മളെ അശോകന്റെ സാരാണത് പില്ലാറില്ലേ, ഇന്ത്യന്റെ എംബ്ലം, അത് വരച്ചാലും മതി. അപ്പൊ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ടോപ്പ് മോഷൻ തന്നെ ക്യാപിറ്റൽ ഫിഗർ കാണാൻ പറ്റും. ബുള്ളോ ലയണോ എലിഫന്റോ ഒക്കെയാണ് പൊതുവെ കാണാറ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ക്വയർ സെലുക്കർ അബാക്കസിന് മുകളിലോ, അല്ലെങ്കിൽ സ്ക്വയറോ സർക്കുലർ ആയിട്ടുള്ള അബാക്കസിന് മുകളിലാണ് പൊതുവെ അനിമൽ ഫിഗർ ഉണ്ടാവാറ്. പിന്നെ സ്റ്റൈലിഷ് ഡോട്ടസ് അതിന്റെ കീയിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അശോകൻ പില്ലാറ് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ളത് ചൂണാർ സാൻഡ്സ്റ്റോൺ ആണ് പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അശോകൻ പില്ലാർ എഡിക്സ് ഉണ്ട്, അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. അത് പൊതുവെ പാലിയോർ പ്രാകൃത ലാംഗ്വേജിലാണ് പൊതുവെ എഴുതുന്നത്. അതുപോലെ തന്നെ ഗ്രീക്ക് ആൻഡ് അറാമിക് ലാംഗ്വേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ഐഡിയോളജിയും കോട്ട് ഓർഡർ ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് പൊതുവെ അശോകൻ എഡിറ്റ് ഉപയോഗിച്ച് അശോകൻ പില്ലാറുണ്ടാക്കിയതെന്ന് അറിഞ്ഞിരിക്കാം. ഇതേ സമയത്ത് തന്നെ ഈ ഒരു എറക്ഷൻ അക്കെമിയൻ പില്ല എംപയർ എന്ന് നമ്മൾ എന്ത് കാണാൻ പറ്റും, ഇറാനി എംപയറിൽ എക്സാമ്പിൾസ് നോക്കിയൊക്കെ, സാരാനാഥ് പില്ലാറ്, വൈശാലി, സഗീസ പില്ലാറ്, ലൗറിയ, ഓക്കെ അലഹബാദ് പില്ലാറൊക്കെ എക്സാമ്പിൾ ആണ് നോക്കി. അലഹബാദ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈനർ പില്ലാറിന് എക്സാമ്പിളാണ് റുമീന്ദർ റുമീന്ദൈ പില്ലാറ്, അതുപോലെ നീല സാഗർ, സോറി നിഗാലി സാഗർ പില്ലാറ്. ഓക്കെ, ഇത് ഈ പില്ലാർ എന്ന് പറഞ്ഞാൽ അശോകൻ ലുംബിനിയിലെ വിസിറ്റിനെ കാണിക്കുന്നതാണ്. പിന്നെ ഇതേ സമയത്ത് ഞാൻ പറഞ്ഞു ഇറാനിയൻ പില്ലാറും ഉണ്ട്, അശോകൻ പില്ലാറും ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും ജസ്റ്റ് സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും പോളിഷറാണ് പൊതുവെ മോട്ടീഫ്. അപ്പോൾ തന്നെ പ്രൊക്ലമേഷനെ കയ്യിൽ ഇൻസ്ക്രൈബ് ചെയ്യാറുണ്ട് രണ്ടുപേരും. ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്മിയും പില്ലാർ എന്ന് പറയുന്നത് ലാർജ് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഉണ്ടാവുക, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇറാനിയും പില്ലാറുണ്ടാവുക. അതേസമയത്ത് അശോകൻ പില്ലാർ പൊതുവെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പില്ലാർ മാത്രം ഉണ്ടാക്കിയിട്ട് വെക്കാറുണ്ട്. പിന്നെ മൗര്യയിൽ ഷാഫ്റ്റ് എന്ന് പറയുന്നതാണ് മോണോലിത്താണ്, മറ്റേതെന്നാണ് സെപ്പറേറ്റ് ആണ്. ഇതുണ്ട്, ഇതിപ്പം നമുക്ക് അശോകൻ പില്ലാറിലെന്ന് പറയുന്ന സ്റ്റാഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ഒറ്റ പീസ് ആയിരിക്കും. മറ്റേത് പീസ് പീസ് ആയിട്ടാണ് പൊതുവെ അവിടെ ഉണ്ടാവാറ്. ഇതാണ് കണ്ടോ, പീസ് പീസ് ആയിട്ടാണ് വെക്കുന്നത്. പിന്നെ റിജിഡ് സർഫേസ് ആണ്, നമ്മുടെ സ്മൂത്ത് സർഫേസ് ആണ് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾ ആണ് ലയൺ ക്യാപിറ്റൽ സാരാനാഥ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് പൊതുവെ ഉള്ളത് എന്താണ്, നമ്മുടെ ഈ ഒരു ധർമ്മചക്ര പരിവർത്തന ബുദ്ധന്റെ അത് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അശോകൻ ആ ബിൽറ്റ് ചെയ്തത്. ഇതിന് പൊതുവെ അഞ്ച് പാട്ടായിട്ട് കാണാൻ പറ്റും, ഷാഫ്റ്റും ലോട്ടസ് ബേസും ഡ്രമ്മും ഒരു ഫോർ അനിമൽസും പിന്നെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ എന്ത് വിത്തൌട്ട് ദ ക്രൗണിംഗ് വീൽ ആൻഡ് ദ ലോട്ടസ് ബേസ് ആണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നത് നാഷണൽ എംബ്ലം ഓഫ് ദി ഇന്ത്യ ആക്കി
എടുത്തുള്ളത് സാധനമാണ്, അത് പില്ലാർന്നാ പറഞ്ഞിരിക്ക. പിന്നെ ലയൺസ് ഫോർ ലയൺസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ആണ് ഫോർ ലയൺസ് കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് ആ സൈഡിലും ഒന്നും. പിന്നെ അത് കൂടാതെ ചക്ര ഡെപ്പിക്ഷൻ കാണാൻ, ചക്ര ആണ് ചക്ര 24 സ്പോക്സ് ആണ് അതിനുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഫോർ ഡയറക്ഷനിൽ ഫോർ അനിമൽസ് ഇതിലുണ്ട്, അവിടെ അനിമല് ബുള്ള് ഹോസ് എലിഫന്റ് ലയണോ ബെല്ല ആലോചിച്ചാൽ മതി. പിന്നെ ഇൻവെർട്ടഡ് ലോട്ടസ് ക്യാപിറ്റലിന് മുകളിലാണ് നിൽക്കുന്നത് കണ്ടോ, ഇൻവെർട്ടഡ് ലോട്ടസ് ക്യാപിറ്റൽ ഇതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. സ്ക്വയർ ഷേപ്പാണ്, സ്ക്വയറോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പോ ഉണ്ടാവാറുണ്ട്. ഇതാണ് അവിടുത്തെ പില്ലാറ് അശോകൻ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട അശോകൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മൗര്യൻ ആർക്കിടെക്ചർ. മൗര്യ രണ്ടാമത്തെ മൂന്നാമത്തെ കോട്ട ആർക്കിടെക്ചർ വരുന്നതാണ് സ്തൂപ. സ്തുതാണ് സ്തൂപ. സ്തൂപനെ പാർട്സ് നോക്കി വെക്കണേ, ഇതാണ് ഛത്രി, ഹർമിക, അണ്ട, തോരണ. ഗേറ്റിനെ നമ്മൾ തോരണ എന്ന് പറയാ, മെതി, പിന്നെ എൻക്ലോസ്ഡ് വാള്, പ്രദക്ഷിണ പാത, അതൊക്കെ കാണാൻ പറ്റും. ചിത്രം വരക്കാൻ പഠിക്കണേ. പിന്നെ ഒരു ബരിയൽ മോണ്ടാണ്, പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, സ്തൂപൈന്റെ ക്ലൈമാക്സിൽ എത്തുന്ന അശോകന്റെ സമയത്താണ്. വിഹാരാസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഹാളാണ്. ചൈത്യാസ് എന്ന് പറയുന്നത് വർഷിപ്പ് പ്ലേസും ആണ്. സ്തൂപാറിന് സർക്കുലർ അണ്ട ഉണ്ടാവാറ്, ഹർമിക ചത്രക്കായ മുകളിൽ കാണാൻ പറ്റും. പൊതുവെ ബുദ്ധന്റെ റിലിക്സിന്റെ മുകളിലാണ് ഇത് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ പൊതുവെ പ്രദക്ഷിണ പാത ഒക്കെ കാണാൻ പറ്റും, ഗേറ്റ് വേ കാണാറുണ്ട്. ഇതിൽ ജാതക സ്റ്റോറീസ് ഒക്കെ ഗേറ്റിൽ ഡെപ്പിക്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബുദ്ധന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആഫ്റ്റർ ഡെത്ത് ഓഫ് ദി ബുദ്ധ നയൻ സ്തൂപാസ് എറക്ട് ചെയ്യുന്നുണ്ട്. അതിൽ എട്ട് എന്നതിൽ റിലിക്ട് ഓഫ് ദി ബുദ്ധ ഉണ്ട്. ഒമ്പതാമത്തെ ആ റിലിക്ട് സൂക്ഷിച്ച കോട്ടും ആണുള്ളത്. ഓക്കെ, ഒമ്പത് സ്തൂപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കും. ഏതൊക്കെ നോക്കി, രാജഗ്രഹ, വൈശാലി, കപിലവസ്തു, അല്ലാകപ്പ, രാംഗ്രഹ ഒക്കെ നോക്കി വെക്കുക. ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല സ്തൂപമുള്ളത്. ബുദ്ധ അശോകൻ തന്നെ 24,000 സ്തൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ബുദ്ധന്റെ റിലിക്ട് വരുന്ന സ്തൂപ ഈ 8-9 അറിഞ്ഞിരിക്കാം. 8+1 ഇതൊക്കെയാണ് എന്ത് ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളുടെ കോട്ട ആർക്കിടെക്ചർ. ഓക്കെ, അടുത്താണ് കോർട്ട് ആർക്കിടെക്ചർ. കോർട്ട് ആർക്കിടെക്ചർ, സോറി, കോർട്ട് ആർക്കിടെക്ചർ അപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്തെന്ന് പറയുമ്പോൾ പോപ്പുലർ ആർക്കിടെക്ചർ. പോപ്പുലർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, പൊതുവെ അത് എന്താണ് ജനങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയതായിരിക്കും. ഓക്കെ, അതിലൊന്നാണ് കേവ് ആർക്കിടെക്ചർ. കേവ് എന്ന് പറയുന്നത് മെയിൻലി ഉണ്ടാക്കുന്നത് വിഹാരാസ. വിഹാരാസ ഞാൻ പറഞ്ഞു വിഹരിക്കാനെന്ന് ആലോചിച്ചാൽ മതി, റെസിഡൻഷ്യൽ ആണ്. ചൈത്യാസ് എന്ന് പറയുമ്പോൾ പൊതുവെ അവിടുത്തെ പ്രയർ ഹാളായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യുന്നത്, ഈ പോളിഷ്ഡ് ആയിട്ടുള്ള പല സമയത്ത് കാണാൻ പറ്റും. ഡെക്കറേറ്റീവ് ഗേറ്റ് വേസ് അതിന് കാണാൻ പറ്റും. അതുപോലെ റോക്കറ്റ് എലിഫെന്റ് ഹോളിയിലൊക്കെ ഉള്ള നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതിലൊന്ന് അതാണ് ലോമസ് ഋഷി കേവ് നോക്കേണ്ടത്. അപ്പൊ അത് അതുള്ളത് എവിടെയാണ് പൊതുവെ, ഇതുള്ള ബരാബർ ഹിൽസിലാണുള്ളത്. ഗയ ഇൻ ബീഹാറിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ലോമസ് ഋഷി കേവ്സ്. ഒരു സെമി സൽക്രൽ ചൈത്യാണ് ഇത് കാണാൻ പറ്റുന്നത്, ചൈത്യാണിട്ടത്. അതുപോലെ തന്നെ ചൈത്യാണ് പ്രയർ ഹാൾ ആയിരിക്കും. ബീഹാറാണ് റെസിഡൻഷ്യൽ ആണ്. ഈ കേവ് ഡൊണേറ്റ് ചെയ്താണ് ആര്, ബൈ അശോക ഫോർ അജീവിക സെക്ടർ. അത് നോട്ട് ചെയ്തേക്കണേ. അജീവിക സെക്ടറിന് അശോകൻ കൊടുത്തൊരു കേവ് ആണ് ഈ ഒരു റോമശിയുള്ള ബരാബർ ഹിൽസിലുള്ള കേവ്സ്. പിന്നെ ഈ സമയത്ത് തന്നെ സ്കൾപ്ചർ ആണ്, ഡെക്കറേഷൻ ഓഫ് ദി സ്തൂപ ഒക്കെ വേണ്ടിയൊക്കെയാണ് മെയിൻ ആയിട്ട് സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്. യക്ഷ യക്ഷിണി ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്ന സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത്. യക്ഷയക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, യക്ഷാസ് ആൻഡ് മദർ ഗോഡസ് ഒക്കെ നമുക്ക് പ്രിവിലായിട്ട് കാണാൻ പറ്റും. യക്ഷ എന്ന് പറയുമ്പോൾ പാലി യക്കന്റെ ഇതൊക്കെയാണ്. പിന്നെ പോലെ തന്നെ യക്ഷ എന്ന് പറയുന്നത് മെയിൽ ഗാർഡ് ആണ്, യക്ഷിണി എന്ന് പറയുന്നത് ഫീമെയിൽ ഗാർഡ് ആണ്. അതാണ് യക്ഷ യക്ഷിനൊക്കെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്, ദിദാർഗഞ്ചിലുള്ള പാട്നയിലുള്ള യക്ഷ യക്ഷിണി നോക്കി വെക്കുക. ലാർജ് സൈസ് ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹോൾഡിങ് ചൗരി റൈറ്റ് ഹാൻഡിലും അപ്പം ലെഫ്റ്റ് ഹാൻഡ് ബ്രോക്കൺ ആയിട്ടും കാണാൻ പറ്റും. അതാണ് രണ്ട് സൈഡും കാണിച്ചതാണ്. സാൻഡ് സ്റ്റോൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കി വെക്കുക, അതിന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ മറ്റൊന്നാണ് പോട്ടറി, പോപ്പുലർ ആർട്ടിൽ വരുന്നതാണ്. മെയിൻ ആയിട്ട് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയറാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് പെയിന്റ് ആയിട്ട് കാണാൻ പറ്റും. കൊസംബിയിലും പാടലിപുത്രയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ധാരാളം പോട്ടറി സെന്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മുദ്ര, ബുദ്ധന്റെ മുദ്ര ഹാൻഡ് ജസ്റ്റ് ജസ്റ്റ് നോക്കി വെക്കുക. അഭയമുദ്ര, ധാന്യമുദ്ര ഒക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതൊക്കെ എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടോ. ധാന്യമുദ്ര എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദി ഹോം കാണിക്കുന്നത്, അങ്ങനെ തന്നെ ഓരോന്നും. ധർമ്മചക്ര എന്ന് പറയുന്നത് എന്താണ്,
ലിവിങ് റൂം ഒക്കെ കണ്ടിന്യൂസ് എനർജി കാണിക്കുന്നത്. ജസ്റ്റ് അതിന്റെ ഫീച്ചർ നോക്കിയാൽ മതി. ഇത് നിങ്ങൾ നിതിൻ സിംഗാനിയിൽ മുദ്ര ഓരോ മുദ്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഓരോ മുദ്ര എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഓരോരോ പോയിന്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, അത് വായിച്ചാൽ മതി. നമ്മുടെ യു പി എസ് സി കെ എസ് നൊക്കെ വേണ്ടി നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലൂടെ മുന്നേറാൻ ഒരു മെന്റർ ആവശ്യം, നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരിട്ട് മെന്ററിംഗ് തരുന്നതായിരിക്കും. അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അതിന്റെ ഫീച്ചേഴ്സ് ആണ്, അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അടുത്ത് പോസ്റ്റ് മോറിയൻ. മൗര്യൻ കഴിഞ്ഞാൽ പിന്നെ പിന്നെ പോസ്റ്റ് മോറിയൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആർക്കിടെക്ചർ ആണ്. പോസ്റ്റ് മോറിയൻ എന്ന് പറയുമ്പോൾ മൗര്യൻ എമ്പയർ തകർച്ച ഉണ്ടായി. നമ്മൾ ആൻഷ്യന്റ് ആൻഡ് മെഡീവലിൽ അത് പഠിക്കും, പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഉണ്ടോ. ആർക്കിടെക്ചർ മാത്രം അവിടെ പറയുന്നത്. മൗര്യൻ എമ്പയറിന്റെ തകർച്ച ഉണ്ടായ ശേഷം ധാരാളം ചെറിയ ചെറിയ കിങ്ഡംസ് അവിടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ശുംഗ, കൻവ, കുഷാന, ഗുപ്ത നോർത്തില്, ശതവാനാസ്, അതുപോലെ തന്നെ അബിറാസ് വടാഗ വഗാഡാസ് സൗത്തില്, അങ്ങനെ പല പല ചെറിയ ചെറിയ കിങ്ഡംസ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവിടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അതും നടക്കുന്നുണ്ട്. പോസ്റ്റ് മോഡേൺ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ആർക്കിടെക്ചർ സ്കൾപ്ചർ. ആർക്കിടെക്ചർ റോക്കറ്റ് കേവ്സ് പിന്നെ സ്തൂബാസ് ഒക്കെ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊന്നും അത്ര കൂടുതൽ പഠിക്കാനില്ല. ഓൾറെഡി നമ്മളിപ്പോ സ്തൂബായും കേവ്സ് ഒക്കെ നോക്കിയല്ല, എക്സ്ട്രാ കുറച്ച് കേവ്സ് മാത്രമേ അതിലേക്ക് നോക്കാനുള്ളൂ. സ്കൾപ്ചർ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സ്കൾപ്ചർ ഭയങ്കര അതിന്റെ ഏറ്റവും ഹൈ പീക്കിൽ എത്തുന്നുണ്ട്. മൂന്ന് സ്കൂളാണ് ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് ഗാന്ധാര, മധുര, അമരാവതി. ഇങ്ങനെ മൂന്ന് സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട് സ്കൾപ്ചറിൽ ഈ സമയത്ത് ആവുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ആ മൂന്ന് സ്കൂൾ നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് എന്താണ് മെയിൻ ആയിട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ചൈത്യാസും വിഹാരാസും ഉണ്ടാവുന്നുണ്ട്. ചൈത്യാസും വിഹാരാസും, ചൈത്യ വിഹാര എന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ ആണ്, ഇത് പ്രയർ ഹാൾ ആണ്. അന്ന് മനസ്സിലാക്കിയൊക്കെ മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിളാണ് കർളയ ചൈത്യ, അത് ശതവാഹനാസ് ഉണ്ടാക്കിയതാണ്. ബിഗ്ഗസ്റ്റ് റോക്കറ്റ് ചൈത്യ ഉണ്ട് കർളയ ചൈത്യ, ഡബിൾ സ്റ്റോറീഡ് ആണ്. പിന്നെ മറ്റൊന്നാണ് ഉദയഗിരി ആൻഡ് കാന്തഗിരി കേവ്സ്, അതാണ് ഉദയഗിരിയും കാന്തഗിരി കേവ്സും. അത് കിങ് കരവേല ഉണ്ടാക്കിയതാണ്, ഫസ്റ്റ് സെഞ്ചുറി ബി സി, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബോത്ത് നാച്ചുറൽ മാൻമേഡ് കേവ്സ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് ഹത്തിക്കുംബ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്, ഫേമസ് ആയിട്ടുള്ള ബ്രാഹ്മി സ്ക്രിപ്റ്റിലുള്ള ഹത്തിക്കുംബ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത് ഈ ഒരു ഉദയഗിരി കാന്തഗിരി കേവ്സിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. മറ്റാണ് കൻഹേരി, കൻഹേരി കേവ്സ് ഉണ്ട്, അതാണ് കൻഹേരി കേവ്സ്. അത് കേവ് ഓഫ് റോക്കറ്റ് മോണിമെന്റ്സ് ആണ്. അത് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പൊതുവെ ഉണ്ടാക്കിയുള്ള ഫസ്റ്റ് സെഞ്ചുറി ടു സെൻ സെഞ്ചുറിന്റെ ഇടയിലേക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സ്തൂബാസ് നോക്കുകയാണെങ്കിൽ ഒന്നുമാർ ലാർജർ ആണ്, സ്തൂപ ലാർജർ ആവുന്നുണ്ട്, ഒന്നുമാർ മോർ ഡെക്കറേറ്റീവ് ആവുന്നുണ്ട്. സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ദി വുഡും ബ്രിക്കിന് പകരം ചെയ്യുന്നുണ്ട്, സ്റ്റോൺ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് എക്സാമ്പിളാണ് ശുങ്കാസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ബർഹട്ട് സ്തൂവ, ഇതാണ് ബർഹട്ട് സ്തൂവ. അവിടെ ഫേമസ് സ്കൾപ്ചേഴ്സ് ഒക്കെ ബർഹട്ട് സ്തൂവയിൽ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കൾപ്ചർ സ്റ്റോറി ഒക്കെ ഉണ്ടോ. പിന്നെ പോലെ തന്നെ ഇതിന്റെ പല സ്റ്റോറീസും ഡെപിക്ട് ചെയ്യുന്ന സ്റ്റോറീസ് ആയിട്ട് കാണാൻ പറ്റും, നരേറ്റീവ്സ് ഒക്കെ. അതിന് എക്സാമ്പിളാണ് ക്യൂൻ മായാദേവി സ്ട്രീംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജാതക സ്റ്റോറീസ് ഒക്കെ ഇവിടെ ഓരോ തോരണാസിലും ഇതിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ പറ്റും, അതാണ് ഇതിന്റെ പ്രത്യേകത ബർഹട്ട് സ്തൂപ. ഒരു തന്നെ സാഞ്ചി സ്തൂപ, ഓക്കെ, സാഞ്ചി സ്തൂപ എന്ന് ഡെക്കറേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോവർ പ്രദക്ഷിണപാത, അപ്പറും ലോവർ പ്രദക്ഷിണപാതയും കൂടി വരും, രണ്ട് പ്രദക്ഷിണപാത ആയിട്ട് മാറുന്നുണ്ട്. സ്തൂപ എന്ത് ചെയ്യുന്നുണ്ട്, വേദികാസ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്, ഈ ഒരു കവർ ചെയ്യുന്നുണ്ട് വേദിക വെച്ചിട്ട്. സ്തൂപ ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, തോരണാസ് ഒക്കെ. ഇതാണ് തോരണ ഗേറ്റ് വേ എന്ന് പറയുന്നത്, തോരണ നാല് തോരണാസ് വരുന്നുണ്ട്, നാല് തോരണയും എന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അശോകൻ ലയൻ ക്യാപിറ്റൽ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. നാല് സൈഡിലും തോരണാസ് കാണാറുണ്ട്. പിന്നെ ഗാർഡിയൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വെക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ശാലപഞ്ചിക എന്നുള്ള ഒരു ഗാർഡിയൻ ആയിട്ട് വെക്കുന്നുണ്ട് പില്ലാറിൽ. ദാറ്റ് ഇസ് ദ ലേഡി ഹോൾഡിംഗ് എ ബ്രാഞ്ച് ഓഫ് ട്രീ, ഇതാണ്, അതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റ് മോറിയൻ പീരീഡിൽ വരുന്നതെന്ന് പറയുന്നത് സ്കൾപ്ചറിനെയാണ്. സ്കൾപ്ചർ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഇത് മൂന്നും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം, ഗാന്ധാര, മധുര, അമരാവതി. ഗാന്ധാര പൊതുവെ കാണുന്നത് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ്, ഇന്നത്തെ പഞ്ചാബ് പാകിസ്ഥാൻ റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനിലാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്, നോർത്ത് വെസ്റ്റിലാണ്. ആ സമയത്ത് മധുരയാണെങ്കിൽ കാണുന്നത് മധുര റീജിയനാണ്, ഇന്നത്തെ നോർത്തിലെ യു പിയിലെ മധുര. അമരാവതി ആണെങ്കിൽ കാണുന്ന ഡെക്കാൻ റീജിയനിലാണ്, കൃഷ്ണ ഗോദാവരി ഡെൽറ്റൻ്റെ അവിടെ ആന്ധ്രാപ്രദേശ് റീജിയനിലാണ്. ഒന്ന് സ്ഥലം മനസ്സിലാക്കി വെക്കാം. പിന്നെ ഗാന്ധാരയിൽ പൊതുവെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ജി അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി, ജി ഗ്രീക്ക്, ഗ്രീക്ക് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. മധുര ഇൻഡിജീനിയസ് ആണ്, അമരാവതി ഇൻഡിജീനിയസ് ആണ്. ഗാന്ധാര ഉപയോഗിക്കുന്ന ഗ്രേ സാൻസ്റ്റോൺ ആണ്, അപ്പൊ രണ്ടും ജി ആണ്, ഗാന്ധാര, ഗ്രീക്ക്, ഗ്രേ സാൻസ്റ്റോൺ. മധുരയിൽ പൊതുവെ ഉപയോഗിക്കുന്നത് റെഡ് സാൻസ്റ്റോൺ ആണ്, മധുരം നല്ല റെഡ് ആയിരിക്കുമല്ലോ മധുരം. അമരാവതിയിലാണെങ്കിൽ വൈറ്റ് മാർബിളാണ് ഉപയോഗിക്കുന്നത്. ഗാന്ധാര മെയിൻലി ബുദ്ധിസ്റ്റ് ആണ്,
മധുര തന്നെ മധുര ഉണ്ടാണെങ്കിൽ എല്ലാവരും വേണ്ടേ, മധുരത്തിൽ എല്ലാവരും ഉണ്ട്, ബുദ്ധിസ്റ്റും ഉണ്ട്, ജൈനിസും ഉണ്ട്, ഹിന്ദുയിസ്റ്റും കാണാൻ പറ്റും. അമരാവതിയിൽ മെയിൻലി ബുദ്ധിസം തന്നെയാണ് കാണുന്നത്. പിന്നെ പാറ്റേൺ എന്ന് പറയുന്നത് ഗാന്ധാര കുഷാനയാണ്, ആ മധുരയും കുഷാനയാണ്, അമരാവതി പൊതുവെ ശതാവാനാസാണ് എന്ത് ചെയ്യുന്നത്, പാറ്റേണൈസ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സ് നോക്കി നോക്കുക, ഗാന്ധാര ഒരുപാട് സ്പിരിച്വൽ ബുദ്ധിയാണ്, മധുര എന്ന് പറഞ്ഞാൽ ഡിലേറ്റഡ് ബുദ്ധിയാണ്, ഇവിടെ അമരാവതി മെയിൻലി ഡെപ്പിക്റ്റഡ് സ്റ്റോറീസ് ആണ്, ജാതക സ്റ്റോറീസ് ആണ് കാണാൻ പറ്റുക. പിന്നെ എന്റെ ഇതൊക്കെ ബി എഡൊക്കെ കാണാൻ പറ്റും, ഇവിടെ ബി എഡ് ഇല്ല. അതുപോലെ തന്നെ ലീൻ ബോഡിയാണ്, സ്ട്രോങ് ബോഡിയാണ്, ആ ജസ്റ്റ് സീറ്റഡും സ്റ്റാൻഡിങ്ങും ഉണ്ട്, പൊതുവെ ഇവിടെ പൊതുവെ സീറ്റഡ് ആണ്. ആ ഫീച്ചേഴ്സും കൂടി നോക്കി വെക്കാം, ഗാന്ധാര മധുരന്റെ ബുദ്ധനാണ് മെയിൻ ആയിട്ട്, ബുദ്ധന്റെ രണ്ടിലും വരുന്ന ഫീച്ചേഴ്സും കൂടി ഒന്ന് എക്സ്ട്രാ ഇതിലേക്ക് നോക്കി വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് ഇതാണ് ഗാന്ധാര കണ്ടോ, ഇത് മധുരയിൽ വരുന്ന പിക്ചറാണ്, ഇത് അമരാവതി ജാതക സ്റ്റോറീസ് ആണ്, ഇത് ബുദ്ധന്റെ ഹെഡ് ടാക്സിലുള്ളതാണ്, സെക്കൻഡ് സെഞ്ചുറി സീൽ ഉണ്ടാക്കിയതാണ്, കുഷാന പീരീഡിലാണ്, ഒരു ഗ്രീക്കോ റോമൻ എലമെന്റ് ഇതിൽ കാണാൻ പറ്റും, ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കേൾലി ഹെയർ ഒക്കെയാണ് ബുദ്ധന്റെ കാണാൻ പറ്റുന്നത്, ഐസ് എന്നാണ് ഒരു ഹാഫ് ക്ലോസർ ആണ്. ഓക്കെ, അടുത്താണ് ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഈ സമയത്ത് വേങ്കി ആന്ധ്രാപ്രദേശിലൊക്കെ ധാരാളം സ്തൂപ കാണാൻ പറ്റും. അമരാവതിയിൽ എന്ത് ചെയ്യുന്നതിന്റെ മഹാചൈത്യാസ് കാണാൻ പറ്റും. അമരാവതി സ്തൂപയിൽ നമുക്ക് പ്രദക്ഷിണപാത വരെ അതിൽ വേദികാസും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ആനിമേറ്റഡ് മൂവ്മെന്റ് ഓഫ് ദി ഫിഗേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊന്നാണ് കേവ് ട്രഡീഷൻ. വെസ്റ്റ് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കേവ് ട്രഡീഷൻ ആണ്. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും കാണുന്ന വെസ്റ്റ് ഇന്ത്യയിൽ കാണുന്ന എസ്പെഷ്യലി മഹാരാഷ്ട്രയിൽ കാണുന്ന മൂന്ന് കേവ്സ് നോക്കി നോക്കണം, അജന്ത, എല്ലോറ, എലിഫന്റ കേവ്സ്. ഈ മൂന്നിന്റെ കേവ്സിന്റെ ഫീച്ചർ നോക്കിക്കണം. ഇതാണ് അജന്ത കേവ്സ് കേട്ടോ. അജന്ത കേവ്സ് എന്ന് പറയുന്നത് സഹ്യാദ്രി റേഞ്ചിന്റെ വെസ്റ്റേൺ ഘട്ടം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക, വഗോല റിവറിന്റെ അവിടെയാണ്, നിയർ ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ്. ഇവിടെ 29 കേവ്സ് ആണുള്ളത് കേട്ടോ, എല്ലാം ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്. ടൈം ഡെവലപ്മെന്റ് ഏകദേശം 200 BC മുതൽ 650 AD വരെ അതിനിടയിലാണ് ഉണ്ടായത്. പിന്നെ അജന്ത കേവ്സ് എന്ന് പൊതുവെ ബുദ്ധിസ്റ്റ് മോങ്സ് ആണ്, പാട്രണേജ് വഗാഡാഗ കിങ്സ് ആണ്, അരിസേനൊക്കെയാണ് ബീൻ പ്രോമിനന്റ് ആയിട്ട് വരുന്നത് അതിൽ. പിന്നെ ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലേഴ്സ് ഒക്കെ ഫായിയാൻ്റെ ഒക്കെ മെൻഷൻ ഇത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഹുയാങ്സാങ്ങിന്റെയും മെൻഷൻ കാണാൻ പറ്റും ട്രാവലോഗിലൊക്കെ. പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ഫേമസ് ഫ്രെസ്കോ പെയിന്റിംഗ് നമുക്ക് കാണാൻ പറ്റും, പേസ്റ്റ് ഉപയോഗിച്ച് അതിൽ അതിൽ വരക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ആണ് അജന്തന്റെ പ്രത്യേകത, തീം അറൌണ്ട് ബുദ്ധിസം തന്നെയാണ് അജന്ത മെയിൻ ആയിട്ട് കാണാൻ പറ്റും. യുനെസ്കോ സൈറ്റ് ആണ്, 1983 യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആക്കി മാറ്റിയത് അജന്ത. എല്ലോറ അജന്തി കമ്പയർ ചെയ്ത് പഠിക്കുക, എല്ലോറ ഉള്ളതും ഏകദേശം സഹ്യാദ്രി ഹില്ലിന്റെ അവിടെ തന്നെയാണ്, മഹാരാഷ്ട്രയിലാണ്, 100 km അവേ ഫ്രം അജന്ത. നമ്പർ ഓഫ് കേവ്സ് ഇവിടെ 34 കേവ്സുകളുണ്ട്, മറ്റേ 29 ആയിരുന്നു. ഇത് 100-ലധികം കേവ്സിന്റെ ഏകദേശം കേട്ടോ, 34 ഫേമസ് കേവ് ഉണ്ട്. അതിൽ ബ്രാഹ്മണിക്കലും ഉണ്ട്, ബുദ്ധിസ്റ്റും ഉണ്ട്, ജൈനിസും ഉണ്ട്, മറ്റൊരു ബുദ്ധിസം മാത്രമാണ് ഇവിടെ മൂന്നുണ്ട്. എല്ലോറയിൽ എല്ലാവരും ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ടൈം എന്ന് പറയുന്നത് ഏകദേശം 5th and 11th century AD, മറ്റേത് ഒന്നുപാട് ഓൾഡ് ആണ്, 2nd BC മുതലേ വരുന്നുണ്ട് അജന്ത കേട്ടോ. വിദർഭ കർണാടക റീജിയൻ കാണാൻ പറ്റും. പിന്നെ ആർക്കിടെക്ചർ സ്റ്റൈൽസിനൊക്കെ ഭയങ്കര അതിന്റെ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. യുനെസ്കോ സൈറ്റ് ആണ്, 1983 എല്ലോറയും യുനെസ്കോയും എന്താണ് സൈറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇവിടുത്തെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്, കൈലാസനാഥ് ടെമ്പിൾ കേട്ടോ. പിന്നെ മറ്റൊരു കേവ് ആണ് എലിഫന്റ കേവ്സ്, നിയർ മുംബൈ തന്നെ അതുള്ളത്. ശൈവൈറ്റ് ഫെയ്ത്ത് ആണ് എലിഫന്റയിൽ കാണുന്ന അറിഞ്ഞിരിക്കാം, എല്ലാറിന്റെ കണ്ടംപററി ആണ്. പിന്നെ അതുപോലെ തന്നെ ലോക്കലി ഗാഡാപൂരി കേവ്സ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്, 5th to 6th century AD സമയത്താണ് ഉണ്ടായത്. അതും യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് എലിഫന്റ കേവ്സ് എന്ന് അറിഞ്ഞിരിക്കാം. ത്രിമൂർത്തി ഒക്കെയാണ് ഫേമസ് കൾച്ചർ അവിടെ ഉള്ളത്. അത് കൂടാതെ കുറച്ച് കേവ്സ് ആണ്, ബാഗ് കേവ്സ് ഉണ്ട്, അത് മധ്യപ്രദേശിലുള്ളത് ബാഗ് റിവറിന്റെ അടുത്ത്, അതുകൊണ്ടാണ് ബാഗ് കേവ്സ് എന്ന് പറയുന്നത്. 9 ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് ഇവിടെ ഉള്ളത്, 6th century AD ഡെവലപ്പ് ചെയ്ത് അറിഞ്ഞിരിക്കാം, സിമിലർ ടു അജന്ത കേവ്സ്. പിന്നെ ജുനഗഡ് കേവ്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്തിലാണ് അതുള്ളത് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഡിഫറെന്റ് സൈറ്റിൽ നമുക്ക് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കപ്ര, കൊതിയ, ബാബ, അതുപോലെ തന്നെ ഉപ്പർകോട്ട് ഇവിടെ കാണാൻ പറ്റും. യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഉപ്പർകോട്ടാണ്. ഓക്കെ, പിന്നെ അടുത്ത് നാസി കേവ്സ് ഉണ്ട്, ഏകദേശം 24 ബുദ്ധിസ്റ്റ് കേവ്സ് ഉള്ളതാണ്, അതിനാണ് പാണ്ഡവലേണി എന്നൊക്കെ ഓൾറെഡി പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് അവിടെ ഉള്ള കേവ്സ് അറിഞ്ഞത്. ഇതാണ് നമ്മൾ പോസ്റ്റ് മൗര്യം പീരീഡിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ KAS-ൻ്റെ PCM ക്ലാസ്സിന്റെ നെക്സ്റ്റ് ബാച്ചിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായി ബന്ധപ്പെടാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആർക്കിടെക്ചറിൽ ഹരപ്പ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മൗര്യൻ ആർക്കിടെക്ചർ, പിന്നെ പോസ്റ്റ് മൗര്യം പീരീഡ്. അതിൽ പോസ്റ്റ് മൗര്യയിൽ സ്കൾപ്ചർ ഇമ്പോർട്ടൻ്റ് ഇത് കൊടുത്തു കൊടുക്കുക, അമരാവതി, മധുര, ഗാന്ധാര, അതുപോലെ തന്നെ
കേവ്സ് ആണെങ്കിൽ എല്ലോറ അജന്ത ബാക്ക് കേവ്സ് എലിഫന്റ കേവ്സ് കമ്പയർ ചെയ്തും പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇതിന്റെ പി ഡി എഫ് ഞാൻ ടെലിഗ്രാമിലൂടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ബാക്കി ക്ലാസ് നാളെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മുമ്പത്തെ ക്ലാസ് കാണാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്ന. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും